ഇന്ന് ഇന്ന് ഇന്നത്തെ വാർത്താ പകലിൽ നമ്മൾ ഏറ്റവും കണ്ട ഒരു കാര്യം, ഇന്നൊരു വാർത്താ താരമുണ്ടായി. എല്ലാ ശ്രദ്ധയും ഈ വാർത്താ താരത്തിലേക്കായിരുന്നു. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു പോരാളിയാണ് വാർത്താ വ്യക്തി. ഇന്നത്തെ വാർത്താ വ്യക്തി സ്വാഭാവികമായിട്ടും ലയ രാജേഷാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ സമരം അവസാനിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കണം. ലയ രാജേഷ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. എൽ ജി എസ് റാങ്ക് ഹോൾഡറാണ് ലയ രാജേഷ്. ഗുഡ് ഈവനിങ് ലയ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് മധുരമൊക്കെ കഴിക്കുന്നത് കണ്ടു. നിങ്ങളുടെ സമരമൊക്കെ വിജയിച്ചു. മന്ത്രി എ കെ ബാലനുമായി നടത്തിയ ചർച്ചയൊക്കെ ഏതാണ്ട് ഒരു ധാരണയിലെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നു കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് എനിക്കറിയാം. ഈ സമരം അവസാനിക്കുമ്പോൾ ലയ രാജേഷിന് കുട്ടികളുടെ കാര്യമൊക്കെ നോക്കാൻ മടങ്ങണമെന്നൊക്കെ എന്നോട് തന്നെ പറയുണ്ടായി. അപ്പോൾ എന്താ ഇപ്പോൾ തോന്നുന്നത്? വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണോ? അതെ, നാളെ രാവിലെ പോകും. കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇവിടെ. സത്യത്തിൽ മധുരം കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനില്ലായിരുന്നു. കാരണം വിജയം കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് നേരം പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാ യുവജന സംഘടനകളുടെയും നേരിട്ട് പോയി കണ്ടു, നന്ദി അറിയിച്ചു. അതും നമ്മുടെ ഒരു ഭാഗമായിരുന്നല്ലോ സമരത്തിൻ്റെ. അപ്പം അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നാളെ രാവിലെ തിരിച്ചു പോവും. ഒരു ചെറിയ ദൗത്യവുമായിട്ട് വന്നതാണ്, പക്ഷേ പിന്നീട് അതൊരു വലിയ ദൗത്യമായി മാറി സമരരംഗത്തെ നിൽക്കേണ്ടി വന്നു. പക്ഷേ അതൊരു വിജയമായിട്ട്, അതായത് ജനമനസ്സുകളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ ഒരു വിജയമായിട്ട് തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. ലയ, തൃശ്ശൂരിലേക്ക് മടങ്ങാൻ ഈ തയ്യാറെടുപ്പ് നടത്തുമ്പോഴേ 34 ദിവസങ്ങളോളമാണ് ഈ സമരം നീണ്ടുപോയത്. തലസ്ഥാന നഗരത്തിൽ വണ്ടി ഇറങ്ങുമ്പോൾ ഒരിക്കലും ലയ വിചാരിച്ചു കാണില്ല ഇത്രയധികം ദിവസങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ കുത്തിയിരിക്കേണ്ടി വരും എന്ന്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഈ സമരം നേരത്തെ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു, സർക്കാരിന് പിടിവാശി ഇല്ലായിരുന്നെങ്കിൽ എന്നാണോ വിചാരിക്കുന്നത്? അല്ല, അത് ഉണ്ട്. എന്നാലും പറയാണ്, ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെയായിരുന്നു ഞങ്ങളുടെ സമരത്തിനെ നോക്കിക്കണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഒടുവിൽ അത് മനസ്സിലാക്കി വന്നപ്പോൾ കുറച്ച് വൈകി എന്ന് മാത്രം. എന്നാലും അത് മനസ്സിലാക്കി ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ല. അതിലെല്ലാം വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല, കാരണം ഞങ്ങൾ ഇപ്പോൾ 26-27 ജനുവരിയിൽ സമരം കഴിഞ്ഞ് തിരിച്ചു പോയി ഫെബ്രുവരി 8 വരുമ്പോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയധികം ദിവസം ഇതിനുവേണ്ടി ഇവിടെ നിൽക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ ഒരു നേതൃനിരയിലേക്ക് വരേണ്ടി വരുമെന്ന പ്രതീക്ഷയൊന്നുമല്ല. പക്ഷേ വന്നു. പക്ഷെ അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് അല്ലെങ്കിൽ ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മ തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. പല ജില്ലകളിൽ നിന്നുള്ളവരായാലും പലരെയും നമ്മൾ ആദ്യം കാണുന്നവരാണ്. പക്ഷെ എന്നാൽ പോലും അവർ ഒറ്റ മനസ്സോടെ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയത്തിൻ്റെ മധുരം കൂടുന്നത്, തീർച്ചയായിട്ടും. ഈ ലയ ഇന്നിപ്പോൾ മന്ത്രിയുമായി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് നിങ്ങൾക്കത് നല്ല പ്രതീക്ഷയുണ്ടോ? അതായത് സർക്കാരിനിപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. അതായത് ഇപ്പം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായ നിലപാടുകൾ പോലും സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഈ പരിമിതി കലർന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു വാച്ച്മാൻമാരുടെ ഡ്യൂട്ടി സമയം 8 മണിക്കൂർ ആക്കുക എന്നതിൽ കഴിഞ്ഞുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ കാര്യങ്ങളിൽ മാത്രം നമ്മളുടെ നിയമന നില കൂട്ടില്ല എന്നുകൊണ്ടാണ് നമ്മൾ സമരം വീണ്ടും നീണ്ടുപോയത്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞൊരു ആവശ്യത്തിലേക്ക് സർക്കാർ ഒരു പരിഗണനയിലേക്ക് എത്തി എന്ന് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശുപാർശയ്ക്കായിട്ട് അയച്ചു. അതിൻ്റെ ഫോളോ അപ്പ് എന്തായാലും നമ്മൾ നടപടിക്രമങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കും. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും, അക്കാര്യത്തിലൊരു സംശയമില്ല. എന്നാലും നിലവിലിപ്പോൾ സാഹചര്യത്തിൽ നമുക്ക് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അത് വളരെ അറിഞ്ഞു കാണുമെന്ന് അറിയില്ല. ഞങ്ങൾ ഇന്ന് ഒരു സർവേ ഫലം പുറത്തുവിട്ടിരുന്നു, പ്രീ പോൾ സർവേ ഫലമാണ്. ഈ സർവേയിൽ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഈ നിങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്ന രീതിയിൽ നല്ലൊരു 10% ആളുകൾ കേരളത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു എന്ന് വെച്ചാൽ നിങ്ങളുടെ സമരത്തോട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വല്ലാത്തൊരു അനുഭാവമുണ്ട് എന്നാണത് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും സാർ, ഇന്നിപ്പോൾ ഒരു ചേച്ചി നമ്മളെ എറണാകുളത്ത് നിന്ന് നമ്മളെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നിരുന്നു, ഒരു കവിതയൊക്കെ എഴുതിയിട്ട്. അതുപോലെ തന്നെ ബസ്സിൽ പോകുന്ന ആളുകളായാലും നമ്മളോട് കൈകൊണ്ട് കാണിച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പറയുന്നതും അവരെ കുറേ വയസ്സായിട്ടുള്ള അപ്പൂപ്പന്മാർ നമ്മളെ കാണുമ്പോൾ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് എടുത്ത് പറയുന്നതും ഒരുപാട് ഫോൺ വിളികൾ വരുന്നതും ഒരുപാട് സംഘടനകൾ നമ്മൾ അന്വേഷിച്ച് വരുന്നതും ഇത്രയും മീഡിയ സപ്പോർട്ട് കിട്ടുന്നതും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ നമ്മളുടെ സമരത്തിന് എത്തിയത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് ഒരു സമരത്തിൻ്റെ ഗതി മാറിപ്പോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരുപാട് മനസ്സുകളുടെ, PSC എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകളുടെ
പ്രാർത്ഥന കൂടി തന്നെയാണ് ഈ സമരത്തിന്റെ ഈ വിജയം. ഇത്രയും ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതും അതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു ലേഡി എന്ന നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് പറ്റിയതും ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി, നമ്മളറിയാത്ത ഒരുപാട് ആളുകൾ നമ്മളെ മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി, ലയ രാജേഷ് തിരുവനന്തപുരത്ത് വണ്ടി ഇറങ്ങുമ്പോൾ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നമ്പർ വെച്ചായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ പി ടി ഉഷ കണ്ണൂർ എഴുതുന്നത് പോലെ ലയ രാജേഷ് തൃശ്ശൂർ നിന്ന് എഴുതിയാൽ ഇപ്പോൾ കത്ത് കിട്ടുന്ന അവസ്ഥയായി. എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം സാർ. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളുടെ കഴിവ്, എന്തെങ്കിലും കഴിവുകളുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും നമ്മളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഒരു ലയ രാജേഷ് എഴുതിയിട്ട് സെക്രട്ടേറിയറ്റ് സമരപ്പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് വരെ എനിക്ക് അവിടെ വരികയുണ്ടായിട്ടുണ്ടായിരുന്നു. അതും സാറിനോട് പറയാം, അതൊരു അനുഭവ കത്തായിരുന്നു. എന്നാലും വളരെ സന്തോഷം, കാരണം ഒരു വീട്ടമ്മയായിട്ട് ഒരു വീടിൻ്റെ ഉള്ളിൽ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ളവർ മാത്രം എന്നെ മനസ്സിലാക്കിയിരുന്നുള്ളൂ. എന്നാലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടും നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റിയല്ലോ. അതന്നെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇത്രയും രൂക്ഷമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും പല സാഹചര്യത്തിൽ. അപ്പോൾ അതായത് വണ്ടി ഇറങ്ങിയ ലയ രാജേഷിൽ നിന്ന് 34 ദിവസം സമരം കഴിയുമ്പോൾ ഈ ലയ രാജേഷ് കുറച്ചുകൂടി കരുത്തിയായോ? ഞാൻ സ്വതവേ കരുത്ത് തന്നെയാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാറില്ല മാത്രം. പക്ഷെ തീർച്ചയായിട്ടും സാർ, അല്ല സാർ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഫേസ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ആണ് ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നത്. ഒരുപാട് തളർന്നു പോകേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് പിടിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം, ഇന്ന് ഇപ്പൊ നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ അവിടെ എൻ്റെ ഒപ്പം നിന്നവരോട് ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്കിത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം, പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ സ്വതവേ തന്നെ, എനിക്ക് ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളോടൊക്കെ കുറച്ചൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവരെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പറയാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്തൊരു തലത്തിലേക്ക് നമ്മളെ എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം തന്നെയാണ്. വീണ്ടും വീണ്ടും കരുത്ത് കൂടാൻ തന്നെയാണ് ഇതെല്ലാം നമ്മളെ പാകപ്പെടുത്തിയത്. ഇനി ഒരു അപകടം കൂടെ ലയ രാജേഷ് സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ആളുകൾ വന്നു എന്ന് വരും. കാര്യം ഇപ്പോൾ ആളുകളെ അന്വേഷിച്ച് നടക്കുക, പ്രത്യേകിച്ച് പ്രശസ്തരെ. ഓക്കെ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കാണ് 100%. ഞാനൊരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്കോ രാഷ്ട്രീയ രംഗത്തേക്കോ ഇല്ല. അക്കാര്യം 100% ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നന്നായിരിക്കട്ടെ ലയ രാജേഷ്. ഇത്രയും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീട്ടുകാരോട് ഒത്തുചേരാൻ പോവല്ലേ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ് ന്യൂസ് 9. താങ്ക് യു. Number 1 Election Channel 24.